എൻസിപി അധ്യക്ഷൻ ശരത് പവാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ കോൺഗ്രസിന് അതൃപ്തി. പവാറിന്റെ നീക്കം കോൺഗ്രസുമായി ആലോചിക്കാതെയായിരുന്നു. അതിനിടെ കോൺഗ്രസുമായുള്ള ബന്ധത്തിനെതിരെ ശിവസേനയിലെ ഒരു വിഭാഗം രംഗത്തെത്തി. ശിവസേന നേതൃത്വം എംഎൽഎമാരെ വീണ്ടും റിസോർട്ടിലേക്ക് മാറ്റും. മുംബൈയിലെത്താൻ എംഎൽഎമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, ഇപ്പോൾ ശിവസേനയ്ക്കും കോൺഗ്രസിനും ഒക്കെ ഒരു അതൃപ്തിയുണ്ട് എൻ സി പിയുടെ നിലപാടിനോട് എന്ന തരത്തിലേക്കാണോ വാർത്തകൾ പുറത്തു വരുന്നത്? അങ്ങനെയെങ്കിൽ സഖ്യ സർക്കാർ രൂപീകരണം ഇനിയും വൈകുമെന്നതാണോ സൂചന? അനുജ, ഒറ്റ വാക്കിൽ ഈ രണ്ട് പാർട്ടികളുടെയും നേതാക്കന്മാർ മാധ്യമ പ്രവർത്തകരോട് അനൗദ്യോഗികമായി പ്രതികരിക്കുന്നത്, ഇതെന്ത് രാഷ്ട്രീയ നീക്കമാണ് ശരത് പവാർ നടത്തിയത് എന്ന ചോദ്യത്തോടെയാണ് ഇന്ന് രാവിലെ വരെ ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് സഖ്യത്തിന്റെ ഭാഗമായിരുന്ന കോൺഗ്രസിനോട് ആലോചിക്കുകയോ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. പവാർ വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി പ്രധാനമന്ത്രിയെ കാണാൻ തീരുമാനിച്ചത്. പ്രധാനമന്ത്രി ശരത് പവാർ കണ്ട സമയത്ത് ബി ജെ പിയുടെ അധ്യക്ഷ പദവി കൂടി വഹിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടു നിന്നു. ഇവർ കാർഷിക വിഷയമാണ് സംസാരിച്ചതെങ്കിൽ കൃഷിമന്ത്രി കൂടി ഈ യോഗത്തിൽ ഉണ്ടായിരിക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഉയർത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പവാറിന്റെ സന്ദർശനത്തെ സംശയദൃഷ്ടിയോടെയാണ് കോൺഗ്രസ് കാണുന്നത്. ഇക്കാര്യം പാർലമെന്റിൽ സോണിയാഗാന്ധി എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇതിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ താനിപ്പോൾ തയ്യാറാകുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ച് സോണിയാഗാന്ധി മടങ്ങുകയാണ് ചെയ്തത്. മഹാരാഷ്ട്ര വിഷയത്തിൽ തൽക്കാലം പ്രതികരിക്കില്ലെന്ന് സോണിയ പറഞ്ഞു. നിലവിൽ ഉള്ള സാഹചര്യത്തിൽ കോൺഗ്രസിൽ കടുത്ത അതിർത്തി ഇതുണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ് സോണിയാഗാന്ധിയുടെ പ്രതികരണവും ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ശിവസേനയും എൻ സി പിയുമായിട്ടൊരു ചർച്ച തീരുമാനിച്ചിരുന്നതാണ്. ആ ചർച്ച ഇനിയും ഇതുവരെയും നടന്നിട്ടില്ല. ഈ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചർച്ച വൈകുകയാണ്. ഇന്ന് തന്നെ നടക്കും എന്നാണ് സഞ്ജയ് റാവത്ത് അല്പസമയം മുമ്പ് പറഞ്ഞതെങ്കിലും ആ ചർച്ച നടക്കുന്നതിനെ കുറിച്ച് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. ശിവസേന നേതൃത്വം ഇപ്പോൾ ഒരു നേരിടുന്ന പ്രതിസന്ധി, അവരുടെ പാളയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നത ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എംഎൽഎമാരിൽ ഏതാണ്ട് 27 കൂടിക്കാഴ്ചയിൽ, അതായത് പവാർ മോദി കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ശരത് പവാറിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ രാധാകൃഷ്ണൻ? അനുജ, ശരത് പവാർ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് അനൌദ്യോഗികമായി പ്രതികരിച്ചിരുന്നു. അനൌദ്യോഗികമായി അദ്ദേഹം പ്രതികരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് താൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നരേന്ദ്രമോദിയുമായി സംസാരിച്ചിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. മറിച്ച് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട കാർഷിക വിഷയങ്ങൾ സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാർഷിക വിഷയങ്ങൾ മാത്രമാണോ എന്ന ചോദ്യത്തിന് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന ഒറ്റ വാക്കിൽ അദ്ദേഹം ഉത്തരം ഒതുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അമിത്ഷയുടെ സാന്നിധ്യം കൂടിയാണ് ഇത്തരത്തിലുള്ള വലിയ ഊഹാപോഹങ്ങൾക്ക് ഇപ്പോൾ ഇടം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അമിത്ഷയെ പോലെ തന്നെ ചില ചുമതലകൾ നിർമ്മലാ സീതാരാമനും നൽകിയിരുന്നു. അതുകൊണ്ട് നിർമ്മലാ സീതാരാമന്റെ സാന്നിധ്യം കൂടി ഈ ചർച്ചയിൽ ഉണ്ടായത്. നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശരത് പവാറിന്റെ നീക്കത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന് അതൃപ്തിയുള്ളത്. ശിവസേനയ്ക്കും ഈ വിഷയത്തിൽ തന്നെ അതൃപ്തിയുണ്ട്. എന്തായാലും സഖ്യ സർക്കാർ രൂപീകരണം ഈ രീതിയിൽ ഉണ്ടാകുന്നത് വൈകും എന്നതാണ് ഇത് നൽകുന്ന സൂചന.